സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ പാണത്തൂർ മലയോര മേഖലയിലെ കുണ്ടപ്പള്ളിയിലെ എൽ സുകന്യയ്ക്ക് വീടൊരുങ്ങി. സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സുകന്യയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ പാണത്തൂർ മലയോര മേഖലയിലെ കുണ്ടപ്പള്ളിയിലെ എൽ സുകന്യയ്ക്ക് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള വീട് നിർമ്മിച്ചു. പട്ടികജാതി പട്ടികവിഭാഗം എഞ്ചിനീയർ എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി നാടിന്റെ അഭിമാനമായ സുകന്യയുടെ പരാധീനതകൾ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നേരിട്ട് കണ്ട അഭിനന്ദനമറിയിച്ചതിനു ശേഷമാണ് പാതിവഴിയിൽ നിലച്ചുപോയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചത്. പാണത്തൂർ കുണ്ടപ്പള്ളിയിലെ പരേതനായ ലക്ഷ്മണന്റെയും പത്മാവതിയുടെയും മകളാണ് സുകന്യ. ഇല്ലായ്മകളുടെ ഇടയിൽ നിന്നും കൂലിപ്പണിയെടുത്ത തന്റെ നാലു മക്കളെയും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന അമ്മയ്ക്കുള്ള സമ്മാനമായി തന്റെ റാങ്ക് സമർപ്പിക്കുന്നുവെന്ന് സുകന്യ പറഞ്ഞു. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ പോയി കണ്ട് അവർക്ക് നിവേദനം കൊടുത്തു. അതിനുശേഷം ഞാൻ കർണാടകത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കാസർഗോഡുമായി വലിയ വൈകാരിക ബന്ധമുള്ള ആളാണ് സദാനന്ദ ഗൌഡ. അദ്ദേഹത്തെ കണ്ട് ഞാൻ നിവേദനം കൊടുത്തു. ഇന്ത്യയുടെ കൃഷിമന്ത്രി ശ്രീ തോമറെ കണ്ട് ഞാൻ നിവേദനം കൊടുത്തു. കുറെ കൂടി ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെ കണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിവേദനം കൊടുത്തു. നമുക്കറിയാം December 3 ഭിന്നശേഷിക്കാരുടെ ദിവസമാണ്. പാർലമെന്റിൽ ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കണമെങ്കിൽ തലേന്ന് വിഷയം എഴുതിയിട്ടാൽ എഴുതിയിടുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുത്ത് 20 നറുക്ക് വീണാൽ നറുക്ക് വീഴുന്നവർക്ക് പ്രസംഗിക്കാൻ പറ്റും. പുതിയ ഭവനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ താക്കോൽദാനം നിർവഹിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കരിക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ, വാടംഗം ശാരദാ നാരായണൻ, കാഞ്ഞിരത്തിങ്കൽ അയ്യപ്പക്ഷേത്ര സെക്രട്ടറി മോഹനൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM തോമസ്, വിദ്യാധരൻ കാട്ടൂർ, സൂര്യനാരായണ ഭട്ട്, രാമചന്ദ്ര സരളായ, ജെയിംസ് സി രവി എന്നിവർ സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ സ്വാഗതവും കെ ഭാസ്കരൻ അട്ടേങ്ങാനം നന്ദിയും പറഞ്ഞു.